സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് വളരെ മോശം തുടക്കമായിരുന്നു ലഭിച്ചത്. ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയായിരുന്ന രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി തുടങ്ങിയവർ പെട്ടെന്ന് തന്നെ കൂടാരം കയറിയപ്പോൾ ഇന്ത്യ വിയർത്തു. ശേഷം ജയ്സ്വാളും പന്തും ചേർന്നാണ് ഇന്ത്യക്ക് ആശ്വാസകരമായ ഒരു കൂട്ടുകെട്ട് കെട്ടിപ്പടുത്തത്. മത്സരത്തിൽ ജയ്സ്വാൾ 56 റൺസും ഋഷഭ് പന്ത് 39 റൺസും സ്വന്തമാക്കുകയുണ്ടായി. എന്നാൽ കേവലം 144 റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യക്ക് വിലപ്പെട്ട 6 വിക്കറ്റുകളാണ് നഷ്ടമായത്. ബംഗ്ലാദേശ് ബോളിംഗ് നിരയിലെ യുവ പേസർ ഹസൻ മെഹമ്മൂദ് ആണ് 4 വിക്കറ്റുകൾ സ്വന്തമാക്കി ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തുടക്കത്തിൽ വിറപ്പിച്ചത്. ഇതോടെ ഇന്ത്യയുടെ സ്കോർ 200 റൺസിൽ ഒതുങ്ങുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ രവിചന്ദ്രൻ അശ്വിൻ അവിടെ നിന്ന് ഇന്ത്യയെ കൈപിടിച്ച് കയറ്റുകയായിരുന്നു. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ തന്റെ സ്വന്തം ആരാധകരുടെ മുൻപിൽ നിറഞ്ഞാടാൻ അശ്വിന് സാധിച്ചു. മത്സരത്തിന്റെ ആദ്യ ദിവസം ഒരു തകർപ്പൻ സെഞ്ചുറി നേടിയാണ് അശ്വിൻ ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചത്. മത്സരത്തിൽ ഇന്ത്യ പൂർണ്ണമായും തകർന്നടിഞ്ഞ വേളയിലായിരുന്നു അശ്വിന്റെ ക്രീസിലേക്കുള്ള എൻട്രി. ആദ്യ പന്തു മുതൽ അങ്ങേയറ്റം സൂക്ഷ്മതയോടെയാണ് അശ്വിൻ മുന്നിലേക്ക് നീങ്ങിയത്. മറ്റ് ഇന്ത്യൻ ബാറ്റർമാരെ പോലെ ബംഗ്ലാദേശിനെ അധികമായി ബഹുമാനിക്കാൻ അശ്വിൻ ശ്രമിച്ചില്ല. പ്രതിരോധം എന്നതിലുപരി ആക്രമിച്ച് മുന്നോട്ടു പോവുക എന്ന തന്ത്രമാണ് അശ്വിൻ മത്സരത്തിൽ പ്രയോഗിച്ചത്. തന്റേതായ രീതിയിൽ മോശം പന്തുകളെ ബൗണ്ടറി കടത്തി അശ്വിൻ മുമ്പിലേക്ക് നീങ്ങി. അതുവരെ കൃത്യമായ ലൈനിൽ പന്തെറിഞ്ഞിരുന്ന ബംഗ്ലാദേശിന്റെ സ്റ്റാർ പേസർമാരൊക്കെയും അശ്വിന്റെ മുൻപിൽ മുട്ടുകുത്തുകയുണ്ടായി. അവരുടെ ചെറിയ പിഴവുകൾക്ക് പോലും അശ്വിൻ വലിയ ശിക്ഷയായിരുന്നു നൽകിയത്. ഇങ്ങനെ 58 പന്തുകളിലാണ് അശ്വിൻ മത്സരത്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത്. ഇതിനുശേഷവും അശ്വിൻ ആക്രമണം അവസാനിപ്പിച്ചില്ല. രവീന്ദ്ര ജഡേജയുമൊത്ത് 7 വിക്കറ്റിൽ ഒരു റെക്കോർഡ് കൂട്ടുകെട്ടാണ് അശ്വിൻ മത്സരത്തിന്റെ ആദ്യ ദിവസം കെട്ടിപ്പടുത്തത്. മത്സരത്തിൽ തന്റെ ടെസ്റ്റ് കരിയറിലെ 6 സെഞ്ചുറി സ്വന്തമാക്കാൻ അശ്വിന് സാധിച്ചു. കേവലം 108 പന്തുകൾ മാത്രം നേരിട്ടുകൊണ്ടായിരുന്നു അശ്വിന്റെ ഈ വെടിക്കെട്ട് സെഞ്ചുറി. തകർന്ന് തരിപ്പണമായ ഇന്ത്യയെ ആദ്യ ദിവസം മുൻപിലെത്തിക്കാൻ അശ്വിന് സാധിച്ചു. ഇതാദ്യമായല്ല അശ്വിൻ ഇന്ത്യയെ നിർണായക സമയത്ത് കരകയറ്റുന്നത്. 2021 ചെപ്പോക്കിൽ നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിലും ഇതേപോലെ വമ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ അശ്വിന് സാധിച്ചിരുന്നു. മത്സരത്തിന്റെ 2 ഇന്നിംഗ്സിൽ 106 റൺസ് സ്വന്തമാക്കുന്നതിനിടെ 6 വിക്കറ്റുകളാണ് അന്ന് ഇന്ത്യക്ക് നഷ്ടമായത്. പിന്നാലെ ക്രീസിലെത്തിയ അശ്വിൻ കൃത്യമായ രീതിയിൽ റൺസ് കണ്ടെത്തി. മത്സരത്തിൽ 148 പന്തുകൾ നേരിട്ട അശ്വിൻ 106 റൺസായിരുന്നു സ്വന്തമാക്കിയത്. 14 ബൗണ്ടറികളും ഒരു സിക്സറും അശ്വിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെട്ടു. ഇന്ത്യൻ നിരയിലെ അവസാന വിക്കറ്റായാണ് അന്ന് അശ്വിൻ പുറത്തായത്. മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചതിൽ വലിയൊരു പങ്ക് അശ്വിൻ വഹിക്കുകയും ചെയ്തു. വീണ്ടും ചെന്നൈയിൽ ഈ സേവാഗ് സ്റ്റൈൽ ആക്രമണം അശ്വിൻ ആവർത്തിച്ചിരിക്കുകയാണ്. നിലവിൽ ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരത്തിന്റെ ആദ്യ ദിവസം ശക്തമായ ഫിനിഷിംഗ് നടത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ആദ്യ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ 339 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ. 102 റൺസ് നേടിയ അശ്വിനും 86 റൺസ് നേടിയ ജഡേജയുമാണ് ക്രീസിലുള്ളത്. രണ്ടാം ദിവസവും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഒരു വമ്പൻ സ്കോർ സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.